ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഞാനും കിക്കിയും മാത്രം വീട്ടിലുള്ള ദിവസത്തെ ഡേ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇപ്പൊ ഞാൻ എന്റെ കട്ടൻ ചായ കുടിക്കുകയാണ്. ഇതില് നാരങ്ങ നീര് ഒഴിച്ചിട്ട് ഇനി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശമാവ് ഇരിപ്പുണ്ട്, സാമ്പാർ ഇരിപ്പുണ്ട് ഫ്രിഡ്ജില്. അപ്പോ അത് മതി. പിന്നെ ഇന്നലത്തെ ബീഫ് ബിരിയാണി ഇരിപ്പുണ്ടായിരുന്നു, ഉച്ചക്കത്തേക്ക് അത് ചൂടാക്കി എടുക്കാം. അപ്പം രാവിലെ വലിയ പണിയൊന്നുമില്ല. ഇനി വീടൊന്ന് തൂത്തുവാരി ഇടണം. അതിനുശേഷം കുറച്ച് തുണി കഴുകാനുണ്ട്, അത് കഴുകിയിടണം. തുണി കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ഒരു മെയിൻ പരിപാടി എന്ന് വെച്ചാൽ നമുക്കൊരു പ്ലാനർ തയ്യാറാക്കണം. നമ്മളിപ്പം ഓൺലൈനിലൊക്കെ പ്ലാനർ നോക്കുവാണെങ്കിൽ നല്ല റേറ്റാവും വാങ്ങാനായിട്ട്. ഞാൻ നോക്കിയപ്പോൾ 80 ദിവസത്തേക്കുള്ള പ്ലാനറിന് തന്നെ 259 അത്രയൊക്കെ റേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് അതിപ്പോൾ നമ്മൾ 1 വർഷത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 പുറത്താവും അതിൻ്റെ റേറ്റ്. അപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് നോട്ട്ബുക്ക് വാങ്ങിയിട്ട് അതിൽ നമ്മുടെ രീതിയിൽ ചെയ്തെടുക്കാം. നമുക്ക് എന്തൊക്കെ നമ്മുടെ ഒരു നമുക്ക് ഒരു ഡേ എങ്ങനെ ആയിരിക്കും എന്നൊരു പ്ലാൻ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ പ്ലാനർ തയ്യാറാക്കാൻ നോട്ട്ബുക്ക് തന്നെ ആയിരിക്കും നല്ലേ. അപ്പോൾ നമുക്ക് സമയം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അടുത്ത ദിവസത്തേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിടുകയും വരച്ചിടുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു മെയിൻ പരിപാടി. ഞാനിപ്പോൾ ക്ലാസ്മേറ്റിൻ്റെ ആണ് തോന്നുന്നു ഒരു നോട്ട്ബുക്ക് 195 രൂപയുടെ 400 പേജസിൻ്റെ എണ്ണം വാങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെന്താ, ഇന്നിപ്പോൾ അത്രയൊക്കെയുള്ള പരിപാടി. പിന്നെ രാത്രിയത്തേക്ക് ഫുഡ് ഉണ്ടാക്കണം. രാത്രിയിൽ ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ തുണി കഴുകാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ താഴത്തെ അമ്മ തുണി കഴുകാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ തുണി കഴുകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വീടൊന്ന് ക്ലീൻ ചെയ്യട്ട്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ തന്നെ കുറച്ച് സമയം എടുക്കും. പിന്നെന്താ, പിന്നെ ഞാൻ പറഞ്ഞ പ്ലാനറൊക്കെ തയ്യാറാക്കണം. ഇത് കണ്ടോ, നമ്മൾ 11 ഒക്ടോബർ ബർത്ത്ഡേക്ക് വരിപ്പിച്ച ബലൂൺ. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴും ബലൂണൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഇനിയിപ്പം ബ്രഷ് ചെയ്യാൻ പോവാണ്. ബ്രഷ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആവട്ടെ. ഫ്രഷ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. അതിനു മുമ്പ് ദോശമാവും സാമ്പാറും എടുത്തിട്ട് പുറത്ത് വയ്ക്കണം. ഇപ്പം ഞാൻ എന്തായാലും ബ്രഷ് ചെയ്യും. നമ്മൾ ഒക്ടോബർ അവസാനം നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ജനുവരി 15 തിരിച്ചു വന്നത്. ഇപ്പോൾ സച്ചു ജോലിയുടെ കാര്യമായിട്ട് വേറൊരു സ്ഥലത്ത് പോയേക്കാണ്. അപ്പം ഞാനും കിക്കും മാത്രമേ വീട്ടിലുള്ളൂ. ഞാനിപ്പം മുഖമൊക്കെ കഴുകിയിട്ട് വന്ന് കുറച്ച് അലോവേറ ജെല്ല് ഇടുകയാണ്. രാവിലെ എണീറ്റ് ഫ്രഷ് ആയി കഴിഞ്ഞാൽ കണ്ണ് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ആണ്. അപ്പൊ പിന്നെ കണ്ണും കൂടെ ഒന്ന് എഴുതി കൊടുക്കാം. ഇത് പൊങ്കലിന്റെ കരിമ്പ് താഴത്തെ വീട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്ന് തന്നതാ. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്നിട്ടുള്ള റാഗിപ്പൊടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കുടിക്കാൻ. കിക്കിക്കാണെ തീരെ ഇഷ്ടമല്ല. ഞാനും കിക്കിയുടെ എപ്പോഴും അടിയാ ഇത് കുടിക്കുന്ന കാര്യവും പറഞ്ഞ്. ഞാനിങ്ങനെ ലൂസായിട്ടാണ് കാച്ചുന്നത്. ചിലർ നന്നായിട്ട് കുറുക്കി എടുക്കാറുണ്ട്. എനിക്ക് ഇങ്ങനെ കുടിക്കുന്ന ഇഷ്ടം. ഇനി നമുക്ക് എന്തായാലും ദോശ ചുടാം. ഞാൻ
ഭക്ഷണം വേണ്ടേ സാമ്പാറിന്റെ? എന്താ ഇങ്ങനെ ഒഴിക്കട്ടെ? ഇങ്ങനെ ഒഴിച്ചിരുന്ന എന്താ ഇഷ്ടമാണോ? എന്നാലും ഇങ്ങനെ ഒഴിക്കുന്ന കണ്ടതാ മതിയോ? എക്സ്പ്രഷൻ ഇതെങ്ങനെയാ മാറ്റി വെച്ചേക്കുന്നത്? അപ്പൊ ഒന്ന് മറ്റേ ടേസ്റ്റ് ഇല്ലേ? വേവാത്തല്ല മുരിയാത്ത. ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് നാട്ടിൽ പോയിട്ട് വന്നപ്പം കൊണ്ടുവന്ന മധുരസേവയാണ്. ഇത് നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്നതല്ല, നമ്മുടെ ഈ പണ്ടത്തെ ചായക്കടയിലൊക്കെ ചില്ലലമാരയിൽ ഇങ്ങനെ ഇട്ട് വെക്കത്തില്ലേ, അതുപോലുള്ളതാണ്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇപ്പം മുകളിൽ നല്ല വെയിലായിരുന്നു, എന്നാലും ഞാൻ തുണി കൊണ്ടുവരുന്ന കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വെയിലൊന്ന് ആറിയിട്ട് തുണി കഴുകിയിടാം. ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നമുക്ക് ബീഫ് ബിരിയാണി ഇരിപ്പുണ്ടായിരുന്നു, ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനിയൊരു സാലഡ് ഉണ്ടാക്കണം, അതിന് സാലഡ് ഉണ്ടാക്കിയിട്ട് ഈ ബിരിയാണി ഒന്ന് ചൂടാക്കണം. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ കിടപ്പുണ്ടായിരുന്നു, അതുമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് കഴിക്കാം. ഇതിപ്പോൾ തലേ ദിവസം നമ്മൾ ഉണ്ടാക്കിയതാണ് സച്ചുവിന് ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞിട്ട്. കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ ഇന്നത്തേക്കും ഉച്ചക്കത്തേക്കും അങ്ങ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് മധുരം കഴിക്കാൻ തോന്നി. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിപ്പോൾ ജനുവരി പകുതിയായി, ഇപ്പോഴാണ് ഞാൻ പ്ലാനർ തയ്യാറാക്കുന്നത്. നേരത്തെ തന്നെ തയ്യാറാക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ നാട്ടിലായതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ പ്ലാനർ. ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് ഇതൊന്ന് റെഡിയാക്കി. ആ സമയത്ത് കിക്കി അവിടെ ലാപ്ടോപ്പിൽ എന്തോ സിനിമ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ചായ ഇട്ടു. ഞാൻ ഈ മിച്ചർ കഴിക്കുന്ന സമയത്ത് ആദ്യം കപ്പലിൻ്റെ അതുകൊണ്ട് ആദ്യം അത് കഴിച്ചു തീർക്കും. പിന്നെ നമ്മൾ ആ ഉണ്ട ഉണ്ട പോലെ കിടക്കുന്ന സാധനമില്ലേ, അത് കഴിക്കും. അതിന് ശേഷമാണ് ആ വെർമിസിൽ കണക്കിരിക്കുന്ന സാധനം കഴിക്കുന്നത്. ചിപ്സ് ഉണ്ടേ, ഏ പാട്ടയിൽ ഇട്ടു കൊണ്ട്. വീഡിയോ എടുത്ത ആള് കമന്ന് വന്നങ്ങ് പോയി. അയ്യോ ഈ റോസാപ്പൂ വിരിഞ്ഞു പോയി കണ്ട. അയ്യേ അപ്പോൾ ചായ കുടിച്ചിട്ട് ഞങ്ങള് കുറച്ച് നേരം മുകളിൽ പോയി. പിന്നെ ചുമ്മാ ഒരു പാട്ടൊക്കെ പാടി സച്ചുവിന് വാട്സപ്പിൽ അയച്ചു കൊടുത്ത്. നമ്മൾ ഉച്ചയ്ക്ക് കഴുകിയിട്ട തുണി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ അങ്ങ് എടുത്തോണ്ട് താഴോട്ട് പോവാന്ന് വിചാരിച്ച്. അപ്പോഴേക്കും സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കിക്കയെ കുറച്ചു നേരം പഠിപ്പിച്ച്. ഇത് കിക്കയുടെ ഒരു ഉടുപ്പിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നതാ,
ആ ഉടുപ്പങ്ങ് നന്നായിട്ട് നരച്ച്, അപ്പോൾ പിന്നെ ഞാൻ എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോൾ കിക്കി എനിക്ക് തന്ന്, നമ്മുടെ പ്ലാനറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഡെയിലി റുട്ടീൻ ഇങ്ങനെ ഒന്ന് നോട്ട് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ കാര്യങ്ങളൊന്നും ചെയ്ത് തീർത്തിട്ടില്ല, അതുകൊണ്ടാണ് 3 സ്റ്റാർ കൊടുത്തേക്കുന്നത്. ക്ലീനിങ്ങും വാഷിംഗും ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇപ്പുറത്തെ പേജിൽ നാളത്തേക്കുള്ളത് പ്ലാനൊക്കെ ഒന്ന് എഴുതി വെക്കണം. അതിനുശേഷം ഞാൻ പോയി മാവ് കുഴച്ച് വെച്ച് ചപ്പാത്തിക്കുള്ള, കറിക്കുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞും വെച്ച്. കിക്കിയാണ് കേട്ടോ ഇന്ന് എനിക്ക് ചപ്പാത്തി വരുത്തി തരുന്നേ. എന്തുവാടോ ഈ സൈഡ് തട്ടിയിടുന്നേ? എനിക്ക് വേണ്ട, അത് തീർത്തി അവസാനം കറി ഇടിക്കള്ളി ഇനി ആക്കരുതേ, തീർന്നു പോകാതെ. അവസാനം ഉള്ളിക്കറി വെക്കുമ്പോ ഉള്ളി മാത്രം കണ്ടു കാണത്തില്ല. മോള് പരത്തിയ ചപ്പാത്തി കറി കഴിക്കട്ടെ. വിട്ടം 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 പോകല്ലോ കഴിക്കാം, നമുക്ക് കഴിക്കാം കൊച്ചി. വിട്ടം 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 കാണുന്നോ? ഞങ്ങൾ എന്തായാലും ഡിന്നർ കഴിക്കട്ടെ. ഡിന്നർ കഴിച്ചിട്ട് നമുക്ക് കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാൻ, അതും കൂടെ ഒന്ന് കഴുകി വെക്കണം. ഇനിയിപ്പോ ഞങ്ങൾ കിടക്കാനായിട്ട് പോവാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.